ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3-phase DB വീടുകളിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ്, ബേസിക് കാര്യങ്ങളാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് വരുന്നത് 3-phase DB ആണ് വരുന്നത്. 3-phase DB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം 5000 watts മുകളിലേക്ക് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 3-phase DBയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് അല്ല, 3-phase കൺവേർട്ട് ചെയ്യണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 2 AC ഒക്കെ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് മാറ്റി 3-phase DB വെച്ചിടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഏരിയകളല്ല തന്നെ 3 phase ആണ് വരുന്നത്. 3-phase 3 phases RYB എന്ന് പറയുന്ന 3 phase ആണ് വരുന്നത്. അപ്പോൾ 3 phase സെപ്പറേറ്റ് MCB വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന കണ്ടാൽ ന്യൂട്രലുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലിങ്ക് പോയിൻ്റ് ഉണ്ട്. ന്യൂട്രലുകളാണ് കംപ്ലീറ്റ് വരുന്നത്, 1, 2, 3. ഇനി വേണമെങ്കിൽ RYB എന്ന് പറയുന്ന സെക്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് RYB എന്ന് പറയുന്ന ഓരോ ഫേസിനും സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യാം, അതിന് വേണ്ടി സെപ്പറേറ്റ്. ഇനി അതല്ല, ഇനി ഏറ്റവും ആദ്യം വരുന്ന MCBകളിലേക്ക് വരുന്ന സെക്ഷനിലും ആണെങ്കിലും അതല്ല, നമുക്ക് ഏറ്റവും ആദ്യത്തെ ന്യൂട്രലിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതായത് ഐസൊലേറ്റർ, ELCV, സെലക്ടർ, ഇതിൻ്റെ അകത്ത് വരുന്ന ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ന്യൂട്രൽ കൂടി നമ്മൾ ഈ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അത് പല DBകളിലും ഉണ്ടാവാറില്ല, പല DBകളിലും പല ടൈപ്പാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പൈപ്പുകളുണ്ട്, ഇതെല്ലാം തന്നെ സർക്യൂട്ട്സുകൾ വരുന്ന പൈപ്പുകളാണ്. ഇതാണ് നമ്മൾ ഏകദേശം ഒരു 12-13 പൈപ്പുകൾ ഏകദേശം നമ്മൾ വീട് മൊത്തമായിട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 3500 square feet വരുന്ന വീടാണ്. 3500 square feet വീടായിരുന്നുകൊണ്ട് അത്രയും നമുക്ക് വരുന്ന 4 bedroom വരുന്നുണ്ട്. 4 bedroomിലും ഹീറ്റർ വരുന്നുണ്ട്, ഹീറ്റർ സെൻ്ററിൻ്റെ സർക്യൂട്ട് വരുന്നുണ്ട്, കിച്ചണിൻ്റെ ഏരിയ വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്, അത് കൂടാതെ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം തന്നെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ വരുന്ന സമയത്ത് അത്രയും പൈപ്പുകൾ നമ്മൾ ചെയ്തിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമുക്ക് വരുന്ന മാക്സിമം പൈപ്പുകൾ നല്ല രീതിയിൽ തന്നെ പൈപ്പുകൾ കൊടുത്തില്ലെങ്കിൽ ഇൻഡക്ഷൻ്റെ കറണ്ട് മസ്റ്റായിട്ട് ഉണ്ടാവും, പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നുന്ന ഇത്രയും പൈപ്പിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും പൈപ്പിൻ്റെ ആവശ്യമുണ്ട്. പണ്ടത്തെ പോലെ എല്ലാ വയറിങ് പണ്ട് നമ്മൾ ടൈറ്റ് വയറിങ് ചെയ്താലും വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ടൈറ്റ് വയറിങ് അതായത് ഒരു പൈപ്പിലൂടെ പോകുന്ന വയറിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ അവിടെ ഇൻഡക്ഷൻ കറണ്ട് വേണ്ട. ഇൻഡക്ഷൻ കറണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും LED ബൾബ് ആയതുകൊണ്ട് തെളിഞ്ഞെടുക്കുന്നൊരു അവസ്ഥ, പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം പൈപ്പുകൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ വയറിങ്ങിൻ്റെ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്തിടാണെങ്കിൽ ആ പ്രശ്നം ഒരു വലിയൊരു പ്രോബ്ലമാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ ലാഭിച്ചിട്ട് യാതൊരൊന്നും ചെയ്യാനില്ല, പിന്നീട് ഇരട്ടി റിസ്ക് ആയിരിക്കും വരുന്നത്. ഇനി വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്ന സർക്യൂട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓരോ റൂമുകളിൽ നിന്നും കിച്ചണിൻ്റെ ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് വരുന്ന സർക്യൂട്ടുകൾ, ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്ന ഫേസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് നമ്മൾ കണ്ടു, അതായത് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് 2.5 ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് ന്യൂട്രാണ്, ബ്ലാക്ക് റെഡ് കൊടുത്തിരിക്കുന്ന ഫേസാണ്, പച്ച കൊടുത്തിരിക്കുന്നത്, ഗ്രീൻ കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ എർത്താണ്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ വരുന്നത്, ബ്ലൂ 1.5 വന്നിട്ട് മാസ്റ്റർ ഫേസാണ്, മഞ്ഞ 1.5 വന്നിരിക്കുന്നത് ഇൻവെർട്ടർ ഫേസാണ്. ഇത്രയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു സർക്യൂട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ഇൻവെർട്ടറും സെപ്പറേറ്റ് ഓരോ റൂമുകളിലേക്ക് സെപ്പറേറ്റ് പോകുന്നതുകൊണ്ടാണ് 1.5 നമ്മൾ കൊടുത്തത്. മെയിൻ സർക്യൂട്ട് എല്ലാം തന്നെ 2.5 സർക്യൂട്ടാണ്, വയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാസ്റ്റർ വരുന്നത് 1.5, എല്ലാം സെപ്പറേറ്റ് റൂമുകളിലേക്കാണെങ്കിലും ഹാളിലേക്കാണെങ്കിൽ എല്ലാം സെപ്പറേറ്റാണ് പോകുന്നത്. ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും. ഇനി അതെല്ലാം ലൂപ്പ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട്, അതിനേക്കാൾ നല്ലത് സെപ്പറേറ്റ് വയറിൻ്റെ സെപ്പറേറ്റ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻവെർട്ടർ സെക്ഷനിലാണെങ്കിലും ഏത് ഏരിയയിലാണെന്ന് പെട്ടെന്ന് നമുക്ക് DBയിൽ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന 3-phase സെക്ഷൻ. അപ്പോൾ 3-phase വരുന്ന DB നമ്മൾ പറഞ്ഞു മിനിമം 5000 watts മുകളിലേക്ക്, 5000 watts തൊട്ട് വരെയാണ് സിംഗിൾ ഫേസ് വരുന്നത്. 5000 watts തൊട്ട് മുകളിലേക്ക് നമ്മൾ 3-phase മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു വീട് വയ്ക്കാനും 2 ACയോ അല്ലെങ്കിൽ 2 AC കൂടുതൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ DB വയ്ക്കുന്ന സമയത്ത് 3-phase DB വയ്ക്കുക. 3-phase DB വെച്ചിട്ട് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് കണക്ഷൻ അപേക്ഷിച്ചാലും മതി, നമ്മൾ ACയുടെ എണ്ണം അല്ലെങ്കിൽ വാട്സ് കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 3-phase DBയും 3-phase BB മീറ്റർ ബോക്സും വെച്ച് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു വെട്ടി പൊളിച്ച് അത് മാറ്റി DB മാറ്റി വയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയ വീട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ 3-phase DB വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3-phase DBയും 3-phase മീറ്റർ ബോക്സും വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാവിയിലേക്ക് എത്ര വാട്സോളി നമുക്ക് അതിൽ നിന്ന് ഓൾറെഡി എടുക്കാനും പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചാനൽ, എന്നാലേ നമുക്ക് ഇതുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.